ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഒക്ടോബറിൽ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റും ആധാർ അപ്ഡേറ്റും ചെയ്യുന്നതിനുള്ള അറിയിപ്പുകളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മോട്ടോർ വാഹന വകുപ്പിലെ സേവനങ്ങൾക്ക് ഇനി ആധാർ മതിയാകും. 21 സേവനങ്ങൾക്ക് വയസ്സ്, മേൽവിലാസം എന്നിവ തെളിയിക്കുവാനുള്ള അടിസ്ഥാന രേഖയായി ആധാർ കാർഡിനെ അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഈ സേവനങ്ങൾക്ക് ഇനി മറ്റു രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. ഇത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി. വാഹനത്തിൻ്റെ ഉടമസ്ഥത കൈമാറൽ, RC ബുക്കിലെ മേൽവിലാസം മാറ്റൽ, ഹൈപ്പോത്തിക്കേഷൻ റദ്ദാക്കൽ, പെർമിറ്റ് പുതുക്കൽ അടക്കമുള്ള വിവിധ സേവനങ്ങൾക്കാണ് ഇത് ബാധകമായിരിക്കുന്നത്. രണ്ടാമതായി, ആധാർ നിർബന്ധിത അപ്ഡേഷനുകളും ആധാർ മൊബൈൽ ലിങ്കിങ്ങും പൂർത്തിയാക്കുവാൻ വിവിധ ജില്ലാതല ആധാർ മോണിറ്ററിംഗ് കമ്മിറ്റികൾ പൊതുജനങ്ങൾക്കായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആധാർ പുതുക്കുന്നതിന് ജില്ലകളിലെ പെർമനന്റ് ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ട് 5 വയസ്സിന് ശേഷവും 15 വയസ്സിന് ശേഷവും ചെയ്യേണ്ട നിർബന്ധിത അപ്ഡേഷൻ നടത്തുന്നതിനായി ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിലും സൗകര്യം ലഭിക്കും. 10 വർഷം മുൻപെടുത്തിട്ടുള്ള ആധാർ കാർഡുകളിലെ അനുബന്ധ രേഖകൾ പുതുക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ നിലവിലെ ID അഡ്രസ് തെളിയിക്കുന്ന രേഖകൾ സഹിതം ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളെ സമീപിക്കാം. ആധാർ എൻറോൾമെന്റും ഡോക്യുമെന്റ് അപ്ഡേഷനും പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ രേഖകളുടെ വിവരങ്ങൾ ഇനി പറയുന്നവയാണ്. പേര് തെളിയിക്കുന്ന രേഖകൾ ഇനി പറയുന്നവയാണ്: ഇലക്ഷൻ ID കാർഡ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, സർവീസ് അല്ലെങ്കിൽ പെൻഷനർ ഫോട്ടോ ID കാർഡ്, പാസ്പോർട്ട്, ഭിന്നശേഷി ID കാർഡ്, ട്രാൻസ്ജെൻഡർ ID കാർഡ് എന്നിവയാണ്. അടുത്തത്, മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ: പാസ്പോർട്ട്, ഇലക്ഷൻ ID, റേഷൻ കാർഡ്, കിസാൻ ഫോട്ടോ പാസ്ബുക്ക്, ഭിന്നശേഷി ID കാർഡ്, സർവീസ് ഫോട്ടോ ID കാർഡ്, വിവാഹ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ട്രാൻസ്ജെൻഡർ ID കാർഡ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് കണക്ഷൻ, വാട്ടർ, ടെലിഫോൺ, കെട്ടിട നികുതി ബില്ലുകൾ എന്നിവയിലേതെങ്കിലും, രജിസ്റ്റേർഡ് സെയിൽസ് എഗ്രിമെൻറ്റ് എന്നിവയാണ്. വിവിധ ജില്ലകളിൽ ലക്ഷക്കണക്കിന് പേരാണ് ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലാത്തത്. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലാത്ത എല്ലാവരും അടുത്തുള്ള എൻറോൾമെന്റ് കേന്ദ്രം സന്ദർശിച്ച് മൊബൈൽ നമ്പർ ചേർത്ത് ആധാർ പ്രവർത്തനക്ഷമമാക്കി സൂക്ഷിക്കേണ്ടതാണ്. 5 മുതൽ 7 വയസ്സുവരെയും 15 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്ത് ആധാർ പ്രവർത്തനക്ഷമമാക്കി സൂക്ഷിക്കേണ്ടതാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് ചെയ്യുന്നതിനായി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ ആധാർ കാർഡ് എന്നിവ സഹിതം എൻറോൾമെന്റ് കേന്ദ്രം സന്ദർശിച്ച് പുതിയ എൻറോൾമെന്റ് നടത്താം. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ മാതാപിതാക്കളുടെ പേരും മാതാപിതാക്കളുടെ ആധാറിലെ പേരും ഒരുപോലെ ആയിരിക്കണം. ഇത് ഇന്ത്യയിൽ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച കുട്ടികൾക്ക് മാത്രം ബാധകമായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ലാമിനേറ്റ് ചെയ്ത ആധാർ കാർഡ് പുതിയ PVC ആധാർ കാർഡിലേക്ക് മാറുവാൻ സാധിക്കും. ഓൺലൈനായി വളരെ എളുപ്പത്തിൽ PVC ആധാർ കാർഡ് എടുക്കാവുന്നതാണ്. അതിനായി www.myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റിലൂടെ PVC ആധാർ എടുക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ ഓർഡർ PVC ആധാർ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, പിന്നാലെ ക്യാപ്ചർ നൽകുക, തുടർന്ന് അതിന് താഴെയായുള്ള ബോക്സ് ടിക്ക് ചെയ്യുക. ശേഷം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയുള്ള സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് OTP വരും. ആ നമ്പർ നൽകുക. OTP കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ ഫീസ് അടക്കണം. ഇത് ഗൂഗിൾ പേ വഴിയോ ബാങ്ക് വഴിയോ അടക്കാവുന്നതാണ്. ഇതോടെ പ്രോസസ്സിംഗ് പൂർത്തിയായി. ഒരാഴ്ചയ്ക്കകം പോസ്റ്റലായി ആധാർ വീട്ടിലെത്തും. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.